ഒന്ന് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, അത് നോക്കാം, നോക്കി നോക്കാം എന്താണ് സംഭവം. അതിൽ അഡ്ജസ്റ്റ് ആവുന്നുണ്ട് കേട്ടോ. പൊളി വാട്സപ്പ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു ലൈറ്റ് ഫ്ലാഷ് ചെയ്യാം എന്നതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആവശ്യമുള്ളൊരു കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡിആറിൽ എങ്ങനെ ഫ്ലാഷ് ചെയ്യിപ്പിക്കാം, അഥവാ നമുക്ക് ഏതെങ്കിലും ഒരു LED എന്തെങ്കിലും ലൈറ്റ് നമുക്ക് എങ്ങനെ ഫ്ലാഷ് ചെയ്യിപ്പിക്കാം, അതാണ് ഈ സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ യൂണിറ്റിന് വെറും 100 രൂപ അടുപ്പിച്ച് വരുന്നതേ ഉള്ളൂ. ഈ യൂണിറ്റിന് നമുക്ക് സാധാരണ ഇതൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഈ ഓട്ടോറിക്ഷയൊക്കെ ഇല്ലേ, ഈ ഓട്ടോറിക്ഷയിലൊക്കെ നമ്മൾ ഈ ലൈറ്റൊക്കെ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ വയ്ക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഫ്ലാഷ് ചെയ്യിപ്പിക്കാൻ പറ്റിയൊരു സാധനമാണ്. ഇതിൽ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് മോഡ് സെലക്റ്റിംഗ് ആണ്. ഇത് ലൈറ്റ്, അതായത് ഇപ്പോൾ നമുക്ക് ഒരു വണ്ടി എക്സാമ്പിൾ 3 ഇൻഡ്യൻ എടുക്കാം. 3 ഇൻഡ്യയിൽ നമ്മളിപ്പോൾ DR കത്തി കിടക്കുന്നു. ഓക്കെ, കത്തി കിടക്കുന്ന DR നമുക്ക് ഫ്ലാഷ് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ മോഡ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗം ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ 3 ടൈപ്പ് മോഡുണ്ട്, അതായത് പയ്യെ ബ്ലിങ്ക് ചെയ്യണത്, പിന്നെ വേറൊരു പയ്യെ പയ്യെ, പിന്നെ നല്ല സ്പീഡിൽ, അങ്ങനത്തെ ഒരു മോഡാണിത്. അപ്പോൾ ആ മോഡിൽ തന്നെ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്പീഡ്, അതായത് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഇതിൽ പറ്റും. അതായത് ഈ മോഡിങ്ങനെ അതായത് ഈ സ്പീഡിൻ്റെ ഈ മോഡിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്പീഡ് കൂടുകയും കുറയും, അങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് വരും. അതായത് റൊട്ടേഷൻ പോലെ വരും, അതായത് സ്പീഡ് കുറഞ്ഞിരുന്ന് ഇങ്ങനെ കൂടി 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 പിന്നെ ഇങ്ങനെ കുറഞ്ഞു വരും, അങ്ങനത്തെ റൊട്ടേഷനാണ് ഇതിൽ വരുന്നത്. അപ്പം ഈ സംഭവം അടിപൊളി സാധനമാണ്. ഇത് 12 24 വോൾട്ടിൻ്റെ ഈ സംഭവമാണ്. ഇതിൽ ഞാൻ പറഞ്ഞത് ഇത് കണക്ഷൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ LED എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ LED എന്ന് കൊടുത്തിരിക്കുന്ന ഈ സംഭവം വന്നിട്ട് നമ്മൾ ഈ ലൈറ്റിൻ്റെ ഇതിലും അതിൻ്റെ കണക്ഷൻ വരുമല്ലോ, ആ കണക്ഷൻ ഈ സൈഡിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെയാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പം ഇതിൽ ഞാൻ ഫ്രണ്ടിൽ വച്ച് കഴിഞ്ഞു. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇതിൽ ബാക്ക് ബ്രാക്ക് ലൈറ്റ് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. നോർമലി എൻ്റെ ബ്രാക്ക് ലൈറ്റ് ഇതാണ്. ഈ ബ്രാക്ക് ലൈറ്റ് ഇങ്ങനെ വരുന്നത്, അതായത് ബ്രാക്ക് പിടിക്കുമ്പോൾ ഇങ്ങനെ കത്തും, ബ്രാക്ക് പിടിക്കാത്തപ്പം നല്ല ഡാർക്കും ആയിരിക്കും, അങ്ങനെയാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് റിട്ടേൺ കൊടുത്ത് കാണിച്ചു തരാം, അതായത് കണക്ഷൻ അപ്പുറത്തും ഇപ്പുറത്തും മാറ്റി കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഞാൻ ബ്രേക്ക് പിടിക്കുമ്പോൾ കത്തണേനെ ഞാൻ പാർക്കിൽ കണക്ട് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ഈ വയറിംഗ് കണക്ട് ചെയ്തിട്ട് ഈ ലൈറ്റ് എങ്ങനെ ഫ്ലാഷ് ചെയ്യും എന്ന് ഞാൻ കാണിച്ചു തരാം. കാരണം കുറേ പേര് നമ്മളെ BMW 1000 ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അതായത് ഫ്ലാഷിങ്, അപ്പോൾ ആ ഒരു പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. അപ്പോൾ അതങ്ങനെ ഫ്ലാഷ് ചെയ്യാം, അങ്ങനെ കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്ലാഷ് ചെയ്യാൻ മുമ്പ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസ് സ്റ്റേറ്റ് ഒക്കെ ഇല്ലേ, കാറിൽ ബൈക്കിലൊക്കെ വരുന്ന ചെറിയ പോലീസ് സ്റ്റേറ്റ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ അഡാപ്റ്ററാണ് വാങ്ങണം. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി തന്നെ 250 350 രൂപ അടുപ്പിച്ച് നമ്മൾ മുടക്കേണ്ടി വരും. എന്നാൽ അതിൻ്റെ ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യാറില്ല, ആ യൂണിറ്റ് മാത്രമാണ്. പക്ഷെ അത് വന്നിട്ട് ആദ്യം പയ്യെ, പിന്നെ രണ്ട് മാറി മാറി, പിന്നെ സ്പീഡിൽ, അങ്ങനെയൊക്കെയാണ് വരണം മോഡ്. അപ്പോൾ ഇതാണ് കറക്റ്റ് സാധനം. നമ്മളങ്ങനെ കറക്റ്റ് സാധനം കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. നമുക്കിത് കണക്ട് ചെയ്യാം, കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് വയറിംഗ് കിറ്റ് എന്ന് പറഞ്ഞ വയറിൽ ഇതിൻ്റെ ആ പോസിറ്റീവ് നെഗറ്റീവും കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ LED എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ബ്രേക്ക് ലൈറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വയേഴ്സ് ഒന്നും കട്ട് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. പിന്നീട് നമ്മളെ ബൈക്കിൽ ഏറ്റവും പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയിൽ എപ്പോഴും ഈ ബ്രൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് പിടിക്കുമ്പോഴായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മൈൻഡാണ്. എൻ്റെ ഈ ഡിമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പാർക്ക് ഇടുമ്പോൾ കത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ല ലോയാണ്. അതായത് ഞാൻ അത്രയും ഡാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ബ്രേക്ക് പിടിക്കുമ്പോൾ, അതായത് ബ്രേക്ക് പിടിക്കുമ്പോൾ കത്താൻ വേണ്ടി നല്ലതായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാർക്കിൽ കണക്ട് കിട്ടിക്കുക, അതായത് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും റണ്ണിങ്ങിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ ബ്രൈറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേറെ സീനില്ല. പക്ഷേ എൻ്റെ ഇതിൽ ഈ പാർക്ക് അധികം വെട്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത് ബ്രേക്കിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ബ്രേക്ക് ലൈറ്റിൻ്റെ ഇത് ഈ ഇതിലെ പാർക്കിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ഇതിൽ ബ്രേക്കിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഇതിൽ പാർക്കിൽ. അപ്പം നമ്മൾ നോർമലി കീ ഓൺ ആക്കുമ്പോൾ തന്നെ പാർക്കിൻ്റെ ഇതിൽ ഇത് ബ്രേക്ക് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും. അതായത് ബ്രേക്ക് പിടിക്കുമ്പോൾ എനിക്ക് ബ്രൈറ്റ് ആവത്തില്ല, ഒറ്റ മോഡ് മാത്രം, അതായത് ഒറ്റ ഇത് മാത്രം, ഡിമ്മില്ല, ബ്രൈറ്റ് പോലെ ഇത് മാത്രം. അപ്പോൾ അതിലാണ് ഈ മോഡ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ. ഇതാ ഇത് ഫ്ലാഷ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇതിൽ നമുക്ക് നെക്സ്റ്റ് മോഡ് ഇട്ട് നോക്കാം. ചെറിയ ഫ്ലാഷിങ്. അടുത്ത മോഡ് പയ്യെ, ഇത് ചെറിയൊരു ഇതേ വരത്തുള്ളൂ, ഇത് നോർമലി. ഇതാണ് ബ്ലിങ്കിങ്. ഇതാണ് നമുക്ക് ആവശ്യം. BMW വരുന്ന മോഡൽ ഇതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യം. അല്ല, ഇത് വേണ്ട, ഇത് വേണ്ട, ഇതും വേണ്ട, ഇതും വേണ്ട, ഇതാണ് ആവശ്യം. അപ്പോൾ ഇതിൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, അത് നോക്കി നോക്കാം എന്താണ് സംഭവം. അതിൽ അഡ്ജസ്റ്റ് ആവുന്നുണ്ട് കേട്ടോ. പൊളി, നമുക്കിതല്ലേ വേണ്ട. ഓക്കെ, നമുക്ക് ഈ ലൈറ്റ് വന്നു. അപ്പം ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ബാക്കി ഇത് ടാപ്പ് ചെയ്തിട്ട് ഇത് ഞാൻ മാറ്റി വയ്ക്കും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമുക്കൊരു ലൈറ്റ് സെറ്റ് ചെയ്യേണ്ടത്. ഇതുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ലൈറ്റും ഫ്ലാഷ് ചെയ്യിപ്പിക്കാം. അതാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ 3D ഇത് നിങ്ങൾ ഇന്നലെ കണ്ടതാണ്. ഇപ്പോൾ ഞാൻ ബ്രൈറ്റർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് മോഡ് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഡ്. അപ്പോൾ നമ്മളെ ഫ്രണ്ടും ഫ്ലാഷ് ചെയ്യുന്നു, ബാക്കും ഫ്ലാഷ് ചെയ്യുന്നു. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്, മുമ്പും കളറല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഞാൻ ഇതൊന്ന് നോർമലാക്കി ഇട്ടെ. ഓക്കെ, നോർമൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഈ യൂണിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ലൈറ്റും ഫ്ലാഷ് ചെയ്യിപ്പിക്കാം. അതായത് ബൈക്കിൽ ചെറിയ ചെറിയ ലൈറ്റുകളൊക്കെ നമുക്ക് ഫ്ലാഷ് ചെയ്യിപ്പിക്കാൻ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബ്രാക്ക് ലൈറ്റ് ഫ്ലാഷ് ചെയ്യിപ്പിക്കണം, ഹെഡ് ലൈറ്റ് ഫ്ലാഷ് ചെയ്യിപ്പിക്കണം, നമുക്ക് ഈ ഒരൊറ്റ യൂണിറ്റ് മതി. 100 അടുപ്പിച്ച് വരത്തുള്ളൂ. ഇത് മാക്സിമം അകത്തോട്ടേക്ക് ഒളിപ്പിച്ച് വയ്ക്കാൻ ശ്രമിക്കുക, മാക്സിമം കാണറിൽ വയ്ക്കുക. അതേസമയം നല്ല ടാപ്പ് ചെയ്യുക. കുറച്ച് ഞാൻ അവിടെയും ടാപ്പ് ചെയ്ത് വെച്ചിരുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മളെ ഹെഡ്ലൈറ്റിൻ്റെ അകത്ത് ഒളിപ്പിച്ച് വയ്ക്കാം. പക്ഷേ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിറ്റ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എപ്പോഴാണ് എന്താണ് കംപ്ലയിൻറ്റ് പറയുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ ഇവിടെ വെച്ച് മോഡും ചേഞ്ച് ചെയ്യാം, ഇഷ്ടമുള്ള യൂസ് ചെയ്യാൻ ചെയ്യാം. അതിൻ്റെ അകത്ത് വെച്ച് ഒറ്റ മോഡേ വയ്ക്കാൻ പറ്റുള്ളൂ. ഇവിടെ ആകുമ്പോൾ നമുക്ക് ലൈറ്റും ആക്കാം, മറ്റതും ആക്കാൻ പറ്റും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അടുത്തൊരു വീഡിയോ നമുക്ക് പിന്നീട് കാണാം. ഓക്കെ ബൈ. പിന്നൊരു കാര്യം പ്ലീസ്, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 19.5 സംതിങ്ങിൽ സ്റ്റക്കായി കിടക്കുകയാണ്. കുറേ സമയം കൊണ്ട് അതിൽ തന്നെ സ്റ്റക്കായി കിടക്കുകയാണ്. അപ്പം വീഡിയോ ചില വീഡിയോസൊക്കെ നല്ല റീച്ച് കിട്ടുന്നുണ്ട്. അതായത് ചിലപ്പോൾ 20K+ ഒക്കെ വ്യൂസ് വരുന്നുണ്ടെങ്കിലും പക്ഷേ അത്രയും ഒരു സബ്സ്ക്രൈബ്സ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതായത് പിന്നീട് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് പോലും ഫുള്ളായിട്ട് വീഡിയോ എത്തുന്നത് എനിക്ക് തോന്നുന്നില്ല. ചില വീഡിയോസൊക്കെ 4000 5000 അതിൽ സ്റ്റക്കായി കിടപ്പുണ്ട്. അപ്പം ദയവേത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പം ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ വരും. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ അടുത്ത് ഞാൻ ഒരു സംഭവം ചെയ്യാൻ പോകുന്നുണ്ട്. ഞാൻ എക്സസൈസ് സെറ്റ് ചെയ്യാൻ പോയാണ് അക്രാ പോയിങ്ങിൻ്റെ. അതുവരെ നമുക്ക് പിന്നീട് വേറെ വീഡിയോ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ ബൈ.